ഗായിക അമൃത സുരേഷുമായി വേർപിരിഞ്ഞ ശേഷം ബാലയുടെ ജീവിതത്തിലേക്ക് വന്നത് ഡോക്ടർ എലിസബത്ത് ആയിരുന്നു. ഒരു വർഷം മുമ്പ് എലിസബത്തും ബാലയുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ഡോക്ടറായ എലിസബത്ത് അഹമ്മദാബാദിൽ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണിപ്പോൾ. നിയമപരമായി വിവാഹിതരായിട്ടില്ലാത്തതിനാൽ അമൃതയുമായുള്ള ബന്ധം വേർപെടുത്തിയപ്പോഴുണ്ടായ കോലാഹലങ്ങളൊന്നും എലിസബത്തുമായി ബാല ബന്ധം വേർപെടുത്തിയപ്പോൾ ഉണ്ടായില്ല. വേർപിരിയാനുള്ള കാരണം പോലും ഇരുവരും ഇതുവരെയും എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല. പരസ്പര ബഹുമാനത്തോടെ വേർപിരിഞ്ഞുവെന്ന തരത്തിലാണ് ബാല പലപ്പോഴും എലിസബത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാറുള്ളത്. എന്നാൽ ബാലയിൽ നിന്നും അകന്ന ശേഷം എലിസബത്ത് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോകളെല്ലാം ചർച്ചയായിരുന്നു. സ്വന്തം പങ്കാളിയിൽ നിന്ന് താൻ എന്തൊക്കെ അനുഭവിച്ചുവെന്നത് പറയാതെ പറയും പോലെയാണ് എലിസബത്ത് സംസാരിച്ചിരുന്നത്. മാത്രമല്ല, ബാലയുടെ ആദ്യ ഭാര്യ അമൃത സുരേഷുമായും അവരുടെ കുടുംബവുമായും നല്ല സൗഹൃദം എലിസബത്തിനുണ്ട്. എലിസബത്തും വളരെ വിഷമമേറിയ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും എല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്നും അടുത്തിടെ അമൃതയും പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ബാല വൈക്കത്തേക്ക് താമസം മാറിയത്. റിസോർട്ടിന് സമാനമായ ഒരു വീടാണ് കായലരികത്ത് ബാലയും പുതിയ ഭാര്യ കോകിലയും ചേർന്ന് സ്വന്തമാക്കിയിരിക്കുന്നത്. വീണ്ടും ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ബാലയും കോകിലയും കൊച്ചിയും അവിടെയുള്ള വീടും ഉപേക്ഷിച്ച് വൈക്കത്തേക്ക് താമസം മാറിയത്. സ്വർഗം പോലെ മനോഹരമായ വീടിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ബാല സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു. വലിയ ആർഭാടങ്ങളില്ലാത്ത വീട്ടിൽ ഇരുവരും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളെല്ലാം ബാല പങ്കിട്ട വീഡിയോയിൽ കാണാം. ബാലയ്ക്കും ഭാര്യയ്ക്കും നിരവധി ആരാധകരാണ് ആശംസകളും പ്രാർത്ഥനകളും നിറഞ്ഞെത്തിയത്. അക്കൂട്ടത്തിൽ ഒരാൾ കുറിച്ച കമന്റും ബാല നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ഞാൻ എലിസബത്തിനെ ബഹുമാനിക്കുന്നു, നല്ല പെൺകുട്ടിയായിരുന്നു അവർ എന്നാണ് ഒരാൾ കുറിച്ചത്. ഉടൻ ബാലയുടെ മറുപടിയും എത്തി. താനും എലിസബത്തിനെ ബഹുമാനിക്കുന്നു എന്നാണ് ബാല കുറിച്ചത്. എലിസബത്തുമായി വേർപിരിഞ്ഞിട്ട് ഒരു വർഷത്തിന് മുകളിലായെങ്കിലും ഇന്നേ വരെ